ഡോക്ടർ അരുൺ കുമാർ, ഡോക്ടറാണെന്ന് എനിക്കറിയില്ല, അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാം, മൊട്ട ദേഹമാണ് ഞാൻ പറഞ്ഞ കക്ഷി. ഇദ്ദേഹത്തോടെ എനിക്ക് പറയാനൊരു ചെറിയൊരു വിഷയമുണ്ട്, വേറെ ഒന്നുമില്ല. ഇത്രയേറെ പ്രകാശമുള്ള പ്രതലത്തിൽ ജീവിക്കുന്ന വൈറസ് ആയിട്ട് പോലും താങ്കൾക്ക് എങ്ങനെയാണ് ഇരുട്ട് മാത്രം അനുഭവപ്പെടുന്നതെന്ന് എനിക്ക് ഇത്രയായിട്ടും മനസ്സിലാവുന്നില്ല. താങ്കൾ എഴുതിയ ഒരു പോസ്റ്റ് കണ്ടു, വളരെ സന്തോഷമായി തോന്നിയൊരു പോസ്റ്റാണ്. എന്തായാലും ആ പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം, നിങ്ങൾക്കും സ്ത്രീയില് വായിക്കാം. വിഷം ചാരിച്ച് കൂട്ടുകാരനെ കൊന്ന കൊലയാളിയായ ഗ്രീഷ്മയെ കുറിച്ച് പോലീസ് പറയുന്നത് ഷീസ് ഫൈൻ, മിടുക്കിയാണ്, റാങ്ക് ഹോൾഡറാണ്. അതേസമയം കാട്ടിറച്ചി കൈവശം വെച്ചെന്നാരോപിച്ച് കള്ളക്കേസിൽ കുടുക്കിയ ഇടുക്കി കണ്ണമ്പടി സ്വദേശിയായ സരുൺ സജി എന്ന ആദിവാസി യുവാവിനെ കുറിച്ച് ഹി ഈസ് എ ക്രിമിനൽ, കുറ്റവാളിയാണ്, ജയിലിലടയ്ക്കേണ്ടവനാണ്. ഈ സരുൺ PSC റാങ്ക് ഹോൾഡറാണ്. 3 PSC റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ ഭാവി സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പഠനം കഴിഞ്ഞുള്ള ഒഴിവു സമയം ഓട്ടോ ഓടിച്ച് ചിലവ് കണ്ടെത്തുന്നവനാണ്. അവൻ മിടുക്കനല്ലെന്നും ഗ്രീഷ്മ മിടുക്കിയെന്നും തോന്നാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അതവന്റെ സ്വത്വമാണ്, കരയോഗമില്ലാത്ത സ്വത്വം. മിസ്റ്റർ അരുൺ കുമാർ, നിങ്ങൾ വലിയൊരു വൈറസ് ആണെന്നാണെങ്കിൽ തോന്നുന്നത് കേട്ടോ, വൈറസ് തോന്നല്ല, നിങ്ങൾ വൈറസ് ആണ്. ഒരുപക്ഷെ കോവിഡിനേക്കാൾ വലിയ ഒരു വൈറസ്. താങ്കൾ പറഞ്ഞതിന്റെ ഒരു പൊരുൾ എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കല്ല, അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു വിഷയമാകാനുള്ള സാധ്യതയുണ്ട്. ഗ്രീഷ്മ, ഇന്നലെ ഒരു പാവം പിടിച്ച പയ്യനെ വിഷം കൊടുത്തു കൊന്ന ഗ്രീഷ്മ, അവൾ നായരായതുകൊണ്ടാണ്, അത് കരയോഗ സ്വത്വം, അതായത് NSS കരയോഗമാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. NSS കാരി ആയിട്ടുള്ള ഗ്രീഷ്മ ആയതുകൊണ്ടാണ് അവൾ മിടുക്കിയായതും ഈ പറയുന്ന റാങ്ക് ഹോൾഡർ ആയതൊക്കെ. അവൾ കൊലപാതകിയാണെങ്കിലും അവൾക്ക് വലിയൊരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. ആര് കൊടുക്കുന്നുണ്ട്? കേരള പോലീസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേരള പോലീസ് കൊടുക്കുന്നതിന് ഒരു പക്ഷേ അത് പിണറായി വിജയന്റെ ഒരു കഴിവുകേടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം തന്നെ ആദിവാസി യുവാവായിട്ടുള്ള ഒരാൾക്ക് ഒരു കാട്ടിറച്ചി കൈവശം വെച്ചതിനുണ്ടായ പ്രശ്നങ്ങൾ, അവൻ എന്താ ക്രിമിനലാണ്, അവൻ ജയിലിൽ അടയ്ക്കപ്പെടേണ്ടവനാണ്, അതും ഈ പറയുന്ന പിണറായി വിജയന്റെ തോൽവി തന്നെ. നിങ്ങൾ തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞതല്ലേ അരുണെ, ഈ പറയുന്ന പിണറായി വിജയൻ ഗവൺമെന്റിന് ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് താല്പര്യമില്ല, ഹിന്ദുക്കളെ എന്താ ഹിന്ദുക്കളുടെ ഹിന്ദു വിശ്വാസങ്ങളെ താല്പര്യമില്ല, ജാതീയപരമായിട്ട് താല്പര്യങ്ങൾ ഇല്ലാത്ത ഒരാളാണ് ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് താങ്കൾ എത്രയോ ചാനൽ ചർച്ചയിൽ പറഞ്ഞ വ്യക്തിയാണ്. താങ്കളുടെ വാക്കുകളെ കേട്ടുകൊണ്ട് പിണറായി വിജയനെ രണ്ടാംവട്ടവും തിരഞ്ഞെടുത്ത ഒരുപാട് വിഡ്ഢികളായിട്ടുള്ള ജനങ്ങളുള്ള നാടാണ് കേരളം എന്നുള്ളത് നിങ്ങൾ മറന്നുപോയതാണോ, അതോ ഒരു ദേശത്തിന്റെ പുറത്ത് പെട്ടെന്നുണ്ടായ പിണറായി ദേശത്തിന്റെ പുറത്ത് എഴുതിയതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും താങ്കൾ കൊടിയൊരു വിഷമാണ് തുപ്പിയത്. താങ്കൾ രാഷ്ട്രീയമാണ് പറയുന്നതെങ്കിലും ജാതീയമായിട്ട് വീണ്ടും ആളുകളെ ഉള്ളോട്ട് ഈ കനൽ വാരി എറിയുന്ന പരിപാടി ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്, നിങ്ങൾ ഇതൊരു എന്താ പറയുക, ഒരു കലയാക്കി കൊണ്ടു കിടക്കുകയാണ്. ഇവിടുത്തെ ഹൈന്ദവർക്കുള്ളിൽ ജാതീയത ഞാൻ എപ്പോഴും പറയുന്ന വിഷയമാണ്. ജാതി മറന്ന് ഒരുമിക്കുക എന്ന് പറയുമ്പോൾ അവരുടെയിലോട്ട് വീണ്ടും ഇവിടെ ജാതി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഇത് മേൽജാതിയും സവർണജാതിയും ഈ പറഞ്ഞ അവർണജാതിയും ഇവിടെ ഉണ്ട്, കൊടികുത്തി വാഴുന്നുണ്ട് എന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ അതുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി ഞാൻ കാര്യം പറയാം, അരുണിനോടാണ്, ഞാനൊരു നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്. താങ്കൾ ജാതി പറഞ്ഞത് കൊണ്ടാണ് എൻ്റെ സ്വത്വം എനിക്ക് പറയേണ്ടി വന്നത്. ഞാനൊരു നായർ സമുദായത്തിൽ ജീവിക്കുന്ന ആളാണ്. ഞാനൊരു നായർ സമുദായത്തിൽ ജീവിച്ചത് കൊണ്ട് എനിക്ക് ഈ നാട്ടിൽ ഒരു പ്രത്യേക നിയമ പരിരക്ഷ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാം. ഞാനൊരു ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ണി എന്ന് പറയുന്ന വ്യക്തി നായരാണ്, അവൻ കൊല ചെയ്യാൻ അനുയോജ്യനായിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഒരു സംരക്ഷണം എനിക്ക് തരുമോ എന്നുള്ളത് എനിക്കറിയില്ല. അരുണെ, അങ്ങനെ ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ അരുൺ പറയുന്നത്, അത്രത്തോളം എനിക്ക് അങ്ങോട്ട് തള്ളാനും സാധിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണല്ലോ നായരായതുകൊണ്ട് എനിക്ക് പോലീസ് സംരക്ഷണം തന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല. അങ്ങനെ ഒരു അവസരം വരുന്ന സമയത്ത് ഞാൻ എന്തായാലും ഉചിതമായിട്ട് തന്നെ ഒരു മറുപടി തീർച്ചയായിട്ടും താങ്കൾക്ക് തരുന്നതാണ്. ആദിവാസിയായ ഒരു വാവിന്റെ കയ്യിൽ കാട്ടിറച്ചി കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കേസ് എടുത്ത് അവനെ അറസ്റ്റ് ചെയ്തു. സോ അത് എനിക്ക് തോന്നുന്നത് ഒരു പൊതുസ്വഭാവമാണോ, അതൊരു ജാതീയപരമായിട്ട് ഒരു നായര് ഈ ദളിതർ തമ്മിലുള്ള ഒരു മത്സരമായിട്ടാണോ താങ്കൾ കണ്ടിട്ടുള്ളത്? അല്ല, താങ്കളുടെ പോലെ ആളുകളുടെ പോസ്റ്റുകൾ കാണുമ്പോൾ
ഏതെങ്കിലും പോലീസുകാർ ചെയ്യുന്ന അപ്പോൾ ഒന്നും വേണ്ട. കുറച്ച് ദിവസം മുമ്പ് കൊല്ലം കൊണ്ടറയിലൊരു കുറിപ്പ്, ബാബു കുറിപ്പ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ഒരു ഇഴവനായിട്ടുള്ള പാവം പിടിച്ചൊരു പട്ടാളക്കാരനെ ഉപദ്രവിക്കുന്ന കണ്ടു. അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് ഈ കുറിപ്പ് ചെയ്ത നമ്മളിത്തരം കേരള പോലീസിന്റെ അജണ്ടയാണെന്നും നായന്മാരെയും കുറുപ്പന്മാരെയും സംരക്ഷിക്കണം, ഇഴവന്മാരായിട്ടുള്ള ആളുകളെ പോലീസ് എന്നും ഉപദ്രവിക്കണമെന്ന് അവർക്ക് ഒരു പ്രത്യേക അജണ്ടയുണ്ടെന്നും അത് അവരുടെ നിയമപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? എനിക്കറിയില്ല, അങ്ങനെയുണ്ടോയെന്ന് എനിക്കറിയില്ല. അരുൺകുമാർ ഒരുപാട് വിവരമുള്ള ആളല്ലേ, ചിലപ്പോൾ താങ്കൾ അത് വായിച്ചിരിക്കാം, അങ്ങനെ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ടാവാം, ഒരു പക്ഷെ എനിക്കറിയില്ല. പക്ഷെ താങ്കൾ പറയുന്ന ഈ വിഷയങ്ങൾ അത് ആര് ചെയ്താൽ അവരെ ഉദ്ദേശിച്ചാണ് താങ്കൾ പറയേണ്ടത്? എനിക്ക് താങ്കളോട് അത് മാത്രമേ പറയുള്ളൂ. ഗ്രീഷ്മ മിടുക്കിയാണെന്ന് പറഞ്ഞ പോലീസുകാരെ നിങ്ങൾ വിമർശിക്കുക, യാതൊരു കുഴപ്പവുമില്ല. ഈ പറയുന്ന പാമ്പും പിടിച്ച ആദിവാസി യുവാവിനെ ദ്രോഹിച്ച ആ പോലീസുകാരെ നിങ്ങൾ വിമർശിക്കുക. നിങ്ങൾ പൊതു കേരളത്തിന്റെ ശബ്ദമാക്കിയിട്ടാണ് താങ്കൾ പറയുന്നത്, സ്വത്വത്തെ കുറിച്ച് പറയുന്നു. ഗ്രീഷ്മ എന്ന് പറയുന്നത് NSS എന്ന് പറയുന്ന ഒരു സംഘടനയിൽ ഉൾപ്പെടുന്ന ആളായതുകൊണ്ട് അവർക്ക് പരിരക്ഷ ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ട് എന്ന് താങ്കൾ പറയുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ അതേ കേസിൽ അല്ലെങ്കിൽ അതേ സന്ദർഭത്തിൽ ആദിവാസി യുവാവിനെ ഈ പറയുന്ന കള്ളക്കേസ് കെടുക്കി ഉള്ളിലിടാമെന്നും ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞത്. എനിക്കറിയില്ല എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. ഒരു സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം വഹിക്കുന്ന താങ്കളൊക്കെ ഇപ്പോഴും ജാതി ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഓരോ വിഷയത്തിനായി നിങ്ങൾ വിലയിരുത്തുമ്പോൾ അറപ്പും വെറുപ്പും മാത്രമാണ് നിങ്ങളെ പോലത്തെ ആളുകളോട് തോന്നുന്നവരുടെ. സത്യം, ഞങ്ങളുടെ എത്രയോ വിദ്യാഭ്യാസമുള്ള മനുഷ്യനല്ലേ നിങ്ങൾ? ഞങ്ങളുടെ മനസ്സിലൊന്നും ഇല്ലാത്തൊരു ജാതി ചിന്ത എങ്ങനെയാണ് താങ്കൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതെന്നാണ്. ഒരാളുടെ മേലിൽ ഒരാൾ കള്ളക്കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കാം അല്ലേ? ഗ്രീഷ്മയെ വലിയ സംഭവമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ കേസന്വേഷണം നടത്തുന്ന പോലീസിന് അല്ലെങ്കിൽ ആ കേസന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന് അവരോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിട്ടാവാം. ഇതാണ് കേരളത്തിന്റെ പൊതുമനസ് എന്ന് ചിന്തിക്കുന്നിടത്താണ് തെറ്റ്. കേരളത്തിന്റെ പൊതുമനസ് എന്ന് പറയുന്നത് ജാതീയത വെടിഞ്ഞ മനസ്സാണ് മിസ്റ്റർ അരുൺകുമാർ. താങ്കൾ വീണ്ടും അത് കൊണ്ടുവരാൻ നോക്കുന്നത് എന്തിനാണ്? ഈ സവർണ അവർണ കാലഘട്ടം ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും 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 ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു നാറിയ ഗെയിം കളിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. താങ്കളൊരു രാഷ്ട്രീയക്കാരനാവാനാണ് താങ്കൾക്ക് താല്പര്യമെങ്കിൽ താങ്കളത് തുറന്നു പറയുക. ഇവിടുത്തെ പാവം പിടിച്ച ആളുകളെ, ഹൈന്ദവ ജനതയെ ദ്രോഹിക്കാതിരിക്കുക. ഒരുപാട് ദ്രോഹിച്ചില്ലേ നിങ്ങൾ? നീ അടക്കമുള്ള ആളുകൾ, രാഷ്ട്രീയക്കാർ, ചാനലിന്റെ മേധാവിമാർ, ഇങ്ങനെ പലരും ഈ പാവം പിടിച്ച ഹിന്ദുക്കളെ ജാതി പറഞ്ഞുകൊണ്ട് തമ്മിലടുപ്പിച്ചില്ലേ? അവരുടെ രക്തം കുടിച്ച് വളർന്നവരല്ലേ നിങ്ങൾ? വളർന്നില്ലേ? കയ്യും കാലും ആരോഗ്യം വെച്ചില്ലേ? പറക്കാൻ നിങ്ങൾ തുടങ്ങിയില്ലേ? ഇനിയെങ്കിലും വിട്ടുകൂടെ? ഇനിയെങ്കിലും ആ പാവം പിടിച്ച ജനങ്ങളുടെ സത്വത്തെ പിന്തുടർന്ന് അവരുടെ ജാതിയെ പിന്തുടർന്ന് നിങ്ങൾ വേട്ടയാടാതിരിക്കുക. ഈ നാറിയ തന്തയില്ലാത്ത രാഷ്ട്രീയ ഗെയിം കളിക്കാതിരിക്കുക. ഒരു നല്ല തന്തയ്ക്ക് പറഞ്ഞ ഒരാളാണ് അരുൺകുമാർ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നല്ലൊരു തന്തയ്ക്ക് പറഞ്ഞവനെ ഇതുപോലത്തെ കാട്ടായമൊന്നും പറയാൻ സാധ്യമല്ല എന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതേതാണ് അരുൺകുമാർ എന്ന് താങ്കൾ തന്നെ ഒന്ന് വിലയിരുത്തുക. നിങ്ങൾ മുന്നോട്ടാണ് പോകേണ്ടത്, പിന്നോട്ടല്ല എന്നുള്ള കാര്യമാണ് ഞങ്ങളോട് നിങ്ങൾ പറയേണ്ടത്. ഞങ്ങളുടെ കൈ പിടിച്ച് നിങ്ങൾ മുന്നോട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകേണ്ടത്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നിങ്ങൾ തിരിഞ്ഞു നടക്കുക പഴയ കാലഘട്ടത്തിലോട്ട്, പഴയ കറുപ്പിൻ്റെ വെളുപ്പിൻ്റെ അടിമയുടെ ഉടമയുടെ സവർണന്റെ അവർണന്റെ കാലഘട്ടത്തിലോട്ട് നിങ്ങൾ തിരിഞ്ഞു നടക്കുക എന്ന് താങ്കൾ പറയുമ്പോൾ പുച്ഛം തോന്നുന്നു തന്നോട്. താനൊരു വൈറസാണ്. വീണ്ടും പറഞ്ഞു, ഇത്രയേറെ പ്രകാശമുള്ള പ്രതലത്തിൽ ജീവിച്ചിട്ടും താനെന്ന വൈറസിന് ഇപ്പോഴും കറുപ്പ് മാത്രമായത് ഞങ്ങളുടെ കുറ്റമല്ല, തൻ്റെ രക്തത്തിലുള്ള പ്രശ്നമാണ്. അത് നന്നാക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതിൻ്റെ സത്വം, തനിക്ക് പറയാനൊരു സത്വമില്ലാതായി പോയി. അത് തന്നെയാണ് അതിൻ്റെ സത്യം. രക്തം ശുദ്ധിയല്ല. നല്ല രക്തത്തിൽ പിറന്നവരാണെങ്കിൽ നല്ല ശുദ്ധിയുള്ള വാക്കുകളും കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള വാർത്തകളും മാത്രമാണ് നിങ്ങൾ പടച്ചുവിടുക. നല്ല രക്തത്തിലുണ്ടായതാണെങ്കിൽ കേരള ജനതയെ ഒരിക്കലും പുറകോട്ടടിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടില്ല. മറിച്ച് ഉയർന്ന സത്വത്തിലുണ്ടായതിൻ്റെ, സവർണന്റെ രക്തത്തിലുണ്ടായതിൻ്റെ പവറായിരിക്കാം ചിലപ്പോൾ താങ്കൾ ഈ കാണിക്കുന്നത്. സഹിക്കുന്നില്ല ഇവിടുത്തെ ജനങ്ങൾ ജാതി മറന്ന് മുന്നോട്ട് പോകുന്ന കാഴ്ച. നന്നാവട്ടെ അല്ലേ അരുൺകുമാറേ?
തനിക്കൊക്കെ സഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇനിയും ഈ കേരള ജനത, ഇന്ത്യൻ ജനത മുന്നോട്ട് കൊണ്ടുപോകും. ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ജാതി മറന്ന് പഴയ ചിന്തകൾ മാറ്റിവെച്ച് ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇന്ത്യ എന്ന വികാരത്തിന്റെ പിറകെ, ഭാരതമെന്ന സത്യത്തിന്റെ പിറകെ, ആ പൈതൃകത്തിന്റെ പിറകെ ഞങ്ങൾ കൈപിടിച്ച് ഒരുമിച്ച് നടക്കുന്ന കാലം, തനിക്കൊന്നും സഹിക്കാൻ പറ്റാത്ത കാലം ഉടനെ തന്നെ വരും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.